നമസ്കാര മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രേൽ ആക്രമണം ശക്തമാക്കിയതോടെ ഉത്തരഗാസ്യ സ്ഥിതി ഗുരുതരമെന്ന് റിപ്പോർട്ട് ബോംബിംഗിൽ തകർന്നു വീഴുന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പരിക്കേറ്റവരെ പുറത്തെടുത്ത് അടിയന്തര ചികിത്സ നൽകുന്നവരെയും ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ആക്രമണം ഇതോടെ ഉത്തരഗാസിയയിലേക്ക് രക്ഷാപ്രവർത്തന സംഘങ്ങൾക്ക് കടക്കാനാവാത്ത അവസ്ഥയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആരോഗ്യ പ്രവർത്തകരുടെയും രക്ഷാപ്രവർത്തകരുടെയും സേവനം നിലച്ചതോടെ ആയിരങ്ങളാണ് ചികിത്സ കിട്ടാതെ ദുരിതത്തിലായത് പരിക്കേറ്റവർക്ക് ചികിത്സ ലഭ്യമാക്കാൻ കഴുത്ത വണ്ടിയിലോ ചുമെന്നോ കൊണ്ടുപോകേണ്ട ഗതികേടിലാണ് മേഖലയിലുള്ളവർ പ്രദേശവാസികൾ തന്നെയാണ് നിലവിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പരിക്കേറ്റവരെ പുറത്തെടുക്കുന്നതും അടിയന്തര ചികിത്സ നൽകുന്നതും സ്ട്രക്ചറുകൾ ഇല്ലാത്തതിനാൽ മരപ്പലകകളും വാതിലുകളും ഉപയോഗിച്ചാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതെന്ന് ബെദ്ലാഹിയിൽ നിന്നും അഹമ്മദ് പറയുന്നു ഒരു മാസമായി ഉത്തര ഗാസയെ തുടർന്ന് ബോംബെയിലും വെടിവേപ്പിലും ആയിരത്തി അഞ്ഞൂറിലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത് ബൈ ലാഹിയ ഉൾപ്പെടെ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും മിശ്രിൽ ഉത്തരവിട്ടിരുന്നു ഇതോടെയാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഏറ്റവും വലിയ രക്ഷാപ്രവർത്തന സംഘമായ ഗാസയിലെ സിവിൽ ഡിഫൻസ് ഫോഴ്സ് പ്രവർത്തനം അവസാനിപ്പിക്കാൻ നിർബന്ധിതരായത് പരിക്കേറ്റവരെ കഴിഞ്ഞവഴി ും എത്തിക്കേണ്ടി വരുന്നത് ചികിത്സ വൈകാനും സംഘടനയായ ലൂയിസ് പറഞ്ഞു രക്ഷാപ്രവർത്തകരെ ആക്രമിക്കുകയും അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ നടത്തുന്ന ശ്രമം പരാജയപ്പെടുത്തുകയുമാണ് ഇസ്രോ ചെയ്യുന്നതെന്ന് സംയുക്ത പ്രസ്താവനയിൽ യൂണിസെഫും ലോക ഭക്ഷ്യ പദ്ധതിയും ലോകാരോഗ്യ സംഘടനയും കുറ്റപ്പെടുത്തിയിരുന്നു ഗവസയിൽ ഇസ്രോ നറകായാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളും ഗാസയിൽ ഇസ്രേൽ നരവേട്ടയിൽ ജീവൻഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് യു എൻ മനുഷ്യാവകാശ സംഘടന തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കിന വിവരങ്ങളുള്ളത് ആറുമാസത്തിനിടെ കൊല്ലപ്പെട്ടവരിൽ എഴുപത് ശതമാനത്തോളം പേരും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഈ വർഷം ഏപ്രിൽ വരെയുള്ള കാലയളവിലെ കണക്കാണ് ഇത് മരിച്ച കുട്ടികളിൽ ഭൂരിഭാഗവും അഞ്ചു മുതൽ ഒൻപത് വയസ്സുള്ളവരാണെന്നും മുപ്പത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വീടുകൾക്കും റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും മേൽ ബോംബിട്ടതിനെ തുടർന്നാണ് എൺപത് ശതമാനം പേരുടെയും ജീവൻ പൊലിഞ്ഞത് ഇവരിൽ ശതമാനം പേർ കുട്ടികളും ശതമാനം സ്ത്രീകളുമാണ് സാധാരണക്കാരും നിരപരാധികളുമായവർക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് യു എൻ മനുഷ്യാവകാശ സംഘടന മേധാവി വോൾക്കർ ടെർക്ക് പറഞ്ഞു അതിനിടെ ഗാസയിലും ലബനിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ നൂറിലേറെ മരണം ഒരു വർഷത്തിലേറെ നീണ്ട ഗാസ ആക്രമണത്തിൽ ഇരകളായവരിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമെന്നാണ് യു എൻ റിപ്പോർട്ട് ഇസ്രയേലിനെതിരെ കൂടുതൽ പ്രഹർഷീല മിസൈലുകൾ ഹിസ്പുളയെ അയച്ചു ലബനാനിലെ സിഡോണിൽ വ്യാപക വ്യോമാക്രമണമാണ് നടന്നത് ടേറയിലെ ആക്രമണത്തിൽ മൂന്ന് മരണവും മുപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലബനാനിൽ മൂവായിരത്തിഒരുന്നൂറ്റി പതിനേഴ് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇസ്രോയിൽ തുടരുന്നതെന്നാണ് യു എൻ കുറ്റപ്പെടുത്തുന്നത് ഒരു വർഷത്തിലേറെ തുടരുന്ന ആക്രമണങ്ങളുടെ ഇരകളായവരിൽ എഴുപത് ശതമാനം സ്ത്രീകളും കുട്ടികളുമെന്നാണ് മുപ്പത്തിരണ്ടുള്ള പേജിൽ ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒരു മാസത്തിലേറെ വടക്കൻ ഗാസിൽ തുടർന്ന ഉപരോധം ആക്രമണവും സൃഷ്ടിക്കുന്ന മാനസിക ദുരന്തം ഹൃദയഭേദകമെന്നാണ് യു എൻ ഏജൻസികളും അറിയിച്ചിട്ടുള്ളത് ഇതിനിടെ ഇസ്രോയിനെതിരെ കൂടുതൽ പ്രഹശേഷികളും മിസൈലുകൾ അയച്ചു തുടങ്ങിയതായി ഹിസ്മുള്ള വ്യക്തമാക്കി സൈനിക കേന്ദ്രങ്ങൾക്ക് വൻ നാശം വരുത്താൻ കഴിഞ്ഞതായും ഹിസ്മുള്ള അവകാശപ്പെട്ടു വിവര ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നതന്യാഹുന്റെ ഓഫീസിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗാസയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ചോർന്നത് നെതന്യാഹുന്റെ സഹായി ഉൾപ്പെടെ അഞ്ചുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് മലയാളി വാർത്ത